നമസ്കാരം. മീഡിയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. പരിശോധിക്കാം കഴിഞ്ഞ മണിക്കൂറുകളിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിന്ന് 8063 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 85445 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 110 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. 9.44 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 11529 പേർ രോഗമുക്തി നേടി. കർഷകരുടെ രാജ്ഭവൻ മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ ചണ്ഡീഗഡ് പോലീസ് 5 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കർഷക നേതാക്കൾ ലക്കൻ സദ്ന എന്നിവർ ഉൾപ്പെടെ പ്രതികളായാണ് കേസ്. അതേസമയം ചെങ്കോട്ട സംഘർഷത്തിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഗുർജിത് സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ഡൽഹി പോലീസ് 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയായ ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമിൻ 100 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് അസദുദ്ദീൻ ഒവൈസി. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും ഒവൈസി പറഞ്ഞു. സംസ്ഥാനത്ത് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ നൽകാൻ തീരുമാനം. കേന്ദ്രം വാക്സിൻ മാർഗനിർദ്ദേശം പരിഷ്കരിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഗുരുതര രോഗമുള്ളവർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കുള്ള മുൻഗണന തുടരും. യൂറോപ്യൻ യൂണിയന്റെ അംഗീകൃത വാക്സിനുകളുടെ പട്ടികയിൽ കോവിഷീൽഡ് ഇല്ല. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന കോവിഷീൽഡ് സ്വീകരിച്ചവർക്ക് ഇതുമൂലം തടസ്സങ്ങളുണ്ടാകും. ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തുകയാണെന്ന് അദർ പൂനെവാല പ്രതികരിച്ചു. കേരള പോലീസ് ആസ്ഥാനത്ത് IS സാന്നിധ്യമുണ്ടെന്ന ആരോപണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇത് DGP ലോക്നാഥ് ബെഹ്റ പറയാത്ത കാര്യമാണ്. സംസ്ഥാനത്ത് IS സാന്നിധ്യം ശക്തിപ്പെടുന്നു. പോലീസിൽ ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ടെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ജനറൽ വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചവരാണെങ്കിലും ഭിന്നശേഷിക്കാരാണെങ്കിൽ അവർ സംവരണത്തിന് അർഹരാണെന്ന് സുപ്രീം കോടതി വിധി. ഭിന്നശേഷിയുള്ളവർ സംവരണ ആനുകൂല്യം എപ്പോൾ ആവശ്യപ്പെടുന്നുവോ അന്ന് മുതൽ നൽകണമെന്നും കോടതി വിധിച്ചു. 3 മാസത്തിനകം ഉത്തരവ് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ജമ്മുവിലെ വിമാനത്താവളത്തിന് നേരെ ഞായറാഴ്ച ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ജമ്മുവിലെ സൈനിക താവളത്തിന് നേരെയും ഡ്രോൺ ആക്രമണത്തിന് ശ്രമം നടന്നതായി റിപ്പോർട്ട്. തിങ്കളാഴ്ച പുലർച്ചെ ആർമി ക്യാമ്പിന്റെ മുകളിലേക്ക് 2 ഡ്രോണുകൾ പ്രവേശിച്ചെന്നും സുരക്ഷാ സൈനികരുടെ സമയോചിതമായ ഇടപെടൽ ഡ്രോണുകൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് തടഞ്ഞുവെന്നുമാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ 8 ദുരിതാശ്വാസ പദ്ധതികൾ പ്രഖ്യാപിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സാമ്പത്തിക ആരോഗ്യ മേഖലകൾക്കാണ് പദ്ധതി. ഇതിൽ 4 പദ്ധതികൾ തികച്ചും പുതിയതും 1 ആരോഗ്യ അടിസ്ഥാന സൗകര്യ ഉന്നമിട്ടാണെന്നും ധനമന്ത്രി പറഞ്ഞു. വാട്സാപ്പ് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. കേന്ദ്ര IT ചട്ടങ്ങൾ പാലിച്ചില്ലെങ്കിൽ വാട്സാപ്പ് നിരോധിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 46148 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പ്രതിദിന മരണനിരക്ക് 979 ആണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 2.94 ആയി. 96.80% രോഗമുക്തി നിരക്ക്. ഇതുവരെ 32.36 കോടി ഡോസ് വാക്സിൻ വിതരണം ചെയ്തതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന് മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും പ്രവചനം. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ജില്ലകളിൽ നാളെയും മറ്റന്നാളും കൂടി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജമ്മുകശ്മീരിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസറും ഭാര്യയും ഭീകരരുടെ വെടിയേറ്റ് മരിച്ചു. പുൽവാമയിൽ ഞായറാഴ്ചയായിരുന്നു സംഭവം. വീട്ടിൽ കടന്നു കയറിയുള്ള വെടിവയ്പ്പിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ഫയാസ് അഹമ്മദും ഭാര്യ രാജ ബീഗവുമാണ് മരിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ ദമ്പതിമാരുടെ മകൾ റാഫിയ ആശുപത്രിയിൽ ചികിത്സയിലാണ്. US ഇ-കൊമേഴ്സ് ഭീമന്മാർക്കെതിരെ ആഞ്ഞടിച്ച് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ആമസോൺ, വാൾമാർട്ട് തുടങ്ങിയ കമ്പനികളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും വൻകിട കമ്പനികൾക്ക് അഹങ്കാരമാണെന്നും ഇന്ത്യൻ നിയമങ്ങൾ തെറ്റിച്ചാണ് പ്രവർത്തനമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അർജുൻ ആയങ്കി ചോദ്യം ചെയ്യലിന് ഹാജരായി. കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിലേക്കാണ് അർജുൻ ആയങ്കി എത്തിയത്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയിരുന്നു. അഭിഭാഷകർക്കൊപ്പമാണ് അർജുൻ ആയങ്കി കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ എത്തിയത്. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ പരാതിക്കാരനായ നമ്പി നാരായണൻ നാളെ മൊഴി നൽകും. ഡൽഹിയിൽ നിന്നുള്ള CBI അന്വേഷണ സംഘത്തിനാണ് മൊഴി നൽകുക.
നാളെ മൊഴി നൽകാൻ ഹാജരാകാൻ നമ്പി നാരായണന് നിർദ്ദേശം നൽകുകയായിരുന്നു. അഡീഷണൽ സോളിസിറ്റർ ജനറൽ കേരളത്തിൽ എത്തുമെന്ന സൂചനയുണ്ട്. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർക്കാൻ സിബിഐക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹാജരായേക്കുമെന്നാണ് വിവരം. വിദ്യാർത്ഥികളുടെ അടക്കം എതിർപ്പുകൾക്കിടെ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലെ ബിരുദ ബിരുദാനന്തര പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. കോവിഡ് പ്രതിസന്ധിക്കിടയിലാണ് പരീക്ഷകൾക്ക് തുടക്കമാകുന്നത്. രോഗവ്യാപനം കൂടുന്ന സമയത്ത് ഓഫ്ലൈൻ പരീക്ഷ നടത്തുന്നതിലടക്കം വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്കയുണ്ട്. വാക്സിൻ എല്ലാവർക്കും ലഭിച്ചിട്ടില്ലെന്ന വിവരവും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കളടക്കം വിദ്യാർത്ഥികളുടെ ആശങ്ക ഏറ്റെടുത്ത് പരീക്ഷ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. വാക്സിൻ വിതരണത്തിൽ അമേരിക്കയെ മറികടന്ന് ഇന്ത്യ. അമേരിക്കയിൽ ഇതുവരെ 32.33 കോടി ഡോസ് വാക്സിനാണ് വിതരണം ചെയ്തതെങ്കിൽ ഇന്ത്യ ഇതുവരെ 32.36 കോടി ഡോസ് വാക്സിനാണ് നൽകിയത്. രാജ്യത്ത് പ്രായപൂർത്തിയായവരിൽ 5.6% നിലവിൽ പൂർണ്ണമായും വാക്സിൻ സ്വീകരിച്ചവർ. അതേസമയം അമേരിക്കയിൽ ആകെ ജനസംഖ്യയുടെ 40% പേരും വാക്സിൻ സ്വീകരിച്ചതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് KTDC ഹോട്ടലുകളിൽ ഇൻകാർ ഡൈനിങ് സൗകര്യം ആരംഭിക്കുന്നു. കോവിഡ് കാലത്ത് യാത്രയ്ക്കിടയിൽ സുരക്ഷിതമായ ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കാനാണ് പുതിയ പദ്ധതി. ഹോട്ടലുകളിൽ കയറാതെ കാറിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമാണ് ഇൻകാർ ഡൈനിങ്. കോവിഡ് വാക്സിൻ എടുക്കുന്നതിന് മുൻപ് വേദന സംഹാരി കഴിക്കരുതെന്ന് ലോകാരോഗ്യ സംഘടന. വാക്സിൻ എടുക്കുന്നതിന് മുൻപ് പാരസെറ്റമോളോ മറ്റു വേദന സംഹാരികളോ കഴിക്കുന്നത് വാക്സിൻ്റെ ഫലപ്രാപ്തി കുറയ്ക്കാമെന്ന് WHO വ്യക്തമാക്കി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.